കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. ഇന്നത്തെ കാലത്ത് കല്യാണം എന്നാൽ അതിൽ കല്യാണ വീഡിയോ തന്നെയാണ് ഏറ്റവും വലുത്. അത്തരത്തിൽ ഒരു കല്യാണ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഒരു കുടുംബത്തെ മുഴുവൻ തലയാട്ടിച്ച ഒരു കല്യാണ വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത്. കല്യാണ വീഡിയോ ഏറ്റവും നന്നായി കിട്ടാനായി ഒരു കുടുംബം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് തലയാട്ടുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ തന്നെ ചർച്ച. അതിനായി ഫോട്ടോഗ്രാഫർ തന്നെ അവർക്ക് ആംഗ്യം കാണിച്ചു കൊടുക്കുന്നതാണ് ഇതിലെ ഹൈലൈറ്റ്. എന്തായാലും കല്യാണ ചെറുക്കനും കല്യാണ ചെറുക്കന്റെയും കല്യാണ പെണ്ണിന്റെയും വീട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഒരു ആട്ടം തന്നെയാണ് ഈ വീഡിയോ. എന്തായാലും നല്ലൊരു വീഡിയോ തന്നെ ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ആ ഫോട്ടോഗ്രാഫർ അയാളുടെ മുഴുവൻ കഴിവും പുറത്തെടുത്താണ് അവർക്കായി ആ വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. അതിനായി ഒരു ഫോട്ടോഗ്രാഫർ ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിക്കുകയാണ് ഈ വീഡിയോ. എന്തായാലും അടിപൊളി സ്റ്റിൽസും അടിപൊളി വീഡിയോ ഒക്കെയായി ഈ കല്യാണ വീഡിയോ പുറത്തു വരും. ആസിഫ് അലിയെ കുറിച്ച് ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിങ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്, എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയിൽ ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകും ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകും എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ എന്റെ. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.